الحمد لله رب العالمين الحمد لله الذي هدانا لخير الأديان وما كنا لنهتدي لولا أن هدانا الله وأكمل لنا ديننا وأتم علينا نعمته ورضي لنا بالإسلام وألف بين قلوب أهل الإيمان وحثهم على أن يكونوا كأعضاء جسد واحد نحمده ونستعينه ونسأل به الكرامة فيما بعد الموت وقدنا أجلي وأجلكم أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا فبلغ الرسالة وأدى الأمانة وقام بالحجة ودعا إلى الحق فمن يطع الله ورسوله فقد رشد ومن يعص الله ورسوله فقد ضل ضلالا مبينا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الأخوة المؤمنون أوصيكم وإياي أولا بتقوى الله تبارك وتعالى والاعتصام بحبل الله جميعا والامتثال لما أمر الله به والامتناع عما نهى الله عنه قال الله تبارك وتعالى في محكم كتابه العزيز أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد صدق الله العلي العظيم ബഹുമാനരായ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലെ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ തൃപ്തിയിൽ ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ ഏതാനും ദിവസങ്ങൾ മാത്രം അകലെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. പക്ഷേ നാട് മുഴുവനും റമദാനിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കപ്പുറം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളുമായി, അതിനുവേണ്ട പ്ലാനിങ്ങുകളും പ്രിപ്പറേഷനുകളുമായി, അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ തിരക്കിലും ചൂടിലുമാണ്
തീർച്ചയായും ഒരു നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന പ്രക്രിയ ഇസ്ലാമിന്റെ പുറത്തുള്ള ഒരു സംഗതിയൊന്നല്ല, അതും ഇസ്ലാമിനകത്തുള്ള ഇസ്ലാമിക അധ്യാപനങ്ങൾക്കനുസരിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട മറ്റു മതങ്ങളെപ്പോലെയുള്ള ഒരു മതം അല്ല. അതിനപ്പുറം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈലാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജീവിത വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ മാത്രം സവിശേഷതയായി മനസ്സിലാക്കിയവരാണ് നമ്മളെല്ലാവരും. അഥവാ ഇസ്ലാമിന്റെ ശുമൂലിയത്തും അതിന്റെ കമാലിയത്തും അലയും അക്മൽത്തുലക്കും ദീനക്കും വാത്തുമന്തു അലൈക്കും നിഅമത്തി വറളീത്തുലക്കും ഇസ്ലാമ ദീന എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പ്രഖ്യാപിക്കുന്ന ദീനുൽ ഇസ്ലാമിന്റെ പൂർണ്ണത, അതിന്റെ സമഗ്രത, അത് ഇസ്ലാമിനോളം അവകാശപ്പെടാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യയശാസ്ത്രവും മത മേഖലയിലോ മതേതര മേഖലയിലോ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതും ആ തെരഞ്ഞെടുപ്പിലൂടെ സംഭവിക്കുന്ന രാഷ്ട്രീയ പ്രക്രിയ എന്നൊക്കെ പറയുന്നതും ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു നിർത്തേണ്ട ഒന്നല്ല. ഒന്നുകൂടി പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോട്ട് വിനിയോഗവും ഇസ്ലാമികമാകണം എന്നുള്ളത് തന്നെയാണ്. അത് വേറെ എന്തോ ഒന്നിന്റെ അടിസ്ഥാനത്തിലും പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലും എന്നതല്ല ദീന്. മറിച്ച് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതും പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്നതും ഇസ്ലാമാണ്. രണ്ടും ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കേണ്ട കാര്യമാണ് എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റു മതദർശനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ അതിന്റെ ഏറ്റവും മൌലികമായ അതിന്റെ ആശയം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ ഖദ് തറക്തുകും അലൽ ബൈളാഇ ലൈലുഹ കനഹാരിഹ, നിങ്ങൾക്ക് നാം വിട്ടേച്ചു പോകുന്ന ഇസ്ലാം അത് വളരെ തെളിച്ചമുള്ളതാണ്, അതിന്റെ രാത്രികൾ പോലും പകലുകൾ പോലെ പ്രകാശിതമാണ് എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി കുറവുള്ള, ആശയവ്യക്തതയില്ലാത്ത, നിഗൂഢമായ എന്തോ ഒന്നല്ല ഇസ്ലാം, മറിച്ച് വളരെ വ്യക്തതയുള്ള, ഒരവ്യക്തതയ്ക്കും ഇടയില്ലാത്ത വിധം വ്യക്തതയുള്ള ഒന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിക ശരീഅത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഉദ്ധരണിയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അശ്ശരീഅത്തു ജാഅത്ത് ബി തഹ്സീലിൽ മസാലിഹി വ തക്മീലിഹ വ തഅ്തീലിൽ മഫാസിദി വ തഖ്ലീലിഹ. ശരീഅത്ത്, ഇസ്ലാമിക ശരീഅത്ത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് ബി തഹ്സീലിൽ മസാലിഹി വ തക്മീലിഹ, മനുഷ്യന്റെ ജീവിതത്തിന്റെ മസ്ലഹത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അഥവാ മനുഷ്യ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കേണ്ട എന്തെല്ലാമുണ്ടോ അത് അതിന്റെ പരിപൂർണമായ അളവിൽ പ്രായോഗികവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാമിക ശരീഅത്ത് അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. വ തഅ്തീലിൽ മഫാസിദി വ തഖ്ലീലിഹ, അതേപോലെ തന്നെ
മനുഷ്യജീവിതത്തിന്റെ താളാത്മകതയ്ക്ക് തടസ്സം നിൽക്കുന്ന എന്തെല്ലാം ഫസാദുകളുണ്ടോ ആ ഫസാദുകളെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അതിനെ ഡൈല്യൂട്ട് ചെയ്ത് കുറച്ചുകൊണ്ടുവരാനോ ആണ് ഇസ്ലാമിക ശരീഅത്ത് അല്ലാഹു നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. വമത്ലൂബുഹ തർജീഹു ഖൈറിൽ ഖൈറൈൻ. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാതൽ എന്ന് പറയുന്നത് രണ്ട് ഖൈറുകൾ, രണ്ട് നന്മകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നന്മകളിൽ ഏറ്റവും മികച്ചതിനെ തർജീഹ് ചെയ്യുന്നതാണ്. രണ്ട് നന്മകൾ ഒരാളുടെ മുമ്പിലുണ്ടാകുമ്പോൾ ആ രണ്ടെണ്ണവും തെരഞ്ഞെടുക്കാൻ സാധ്യമല്ലാത്ത ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ആ രണ്ടെണ്ണത്തിൽ ഏറ്റവും മികച്ചതിനെ തെരഞ്ഞെടുക്കുന്നതിന്റെ പേരുകൂടിയാണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത്. ഇദാലം യുംകിൻ അൻ യജ്തമിഅഹ. അത് രണ്ടിനെയും നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ, രണ്ട് നന്മകളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ രണ്ടിൽ ഒരു നന്മയെ നിങ്ങൾക്ക് തർജീഹ് ചെയ്യാൻ കഴിയണം. രണ്ട് തിന്മകൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അതിലേറ്റവും കനം കുറഞ്ഞ തിന്മയെ ചിലപ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും. രണ്ടും തിന്മകളായിരിക്കും. ആ രണ്ടെണ്ണത്തിൽ ഏറ്റവും കനം കുറഞ്ഞ തിന്മയെ തിരഞ്ഞെടുക്കുക. ആ രണ്ടെണ്ണത്തിൽ രണ്ടെണ്ണത്തിനെയും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ എന്നും ഇസ്ലാമിക ശരീഅത്തിന്റെ എന്തിനാണ് ശരീഅത്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഈ ഉദ്ധരണിയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അഥവാ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് നാല് ചുമരുകൾക്കകത്ത് അഥവാ മസ്ജിദ് എന്ന് പറയുന്ന ഒരു ആരാധനാലയത്തിനകത്ത് നാല് ചുമരുകൾക്കകത്ത് മാത്രം പരിമിതപ്പെടുന്ന നിയമവ്യവസ്ഥകളുടെ പേരല്ല, മറിച്ച് മനുഷ്യന്റെ ജീവിതത്തെയാണ് അത് അഭിമുഖീകരിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യജീവിതം പ്രായോഗികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതാണ് ശരീഅത്ത്. മനുഷ്യന്റെ പ്രായോഗിക ജീവിതത്തിന്റെ തടസ്സം നിൽക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെ ഒഴിവാക്കലാണ് ശരീഅത്ത്. അതില്ലാതെ നിങ്ങൾക്ക് ശരീഅത്തിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതിനെ തുടർന്നുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, യജിബു അൻ യഅരിഫ അന്ന വിലായത്ത അംരിന്നാസി മിൻ അഅലമി വാജിബാത്തിദ്ദീൻ ബൽ ലാ ഖിയാമ ലിദ്ദീൻ വലാ ലിദ്ദുനിയ ഇല്ലാ ബിഹാ. മനസ്സിലാക്കേണ്ടത് യജിബു അൻ യഅരിഫ, നിങ്ങൾ അറിയൽ നിർബന്ധമാണ്, അന്ന വിലായത്ത അംരിന്നാസ്, ജനങ്ങളുടെ കാര്യങ്ങൾ ഒരാളിൽ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അഥവാ അവരെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവുക എന്ന് പറയുന്നത് മിൻ അഅലമി വാജിബാത്തിദ്ദീൻ, അത് ദീനിന്റെ ഏറ്റവും പ്രമുഖമായ നിർബന്ധ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഇടയനില്ലാത്ത ആട്ടിൻകൂട്ടത്തെ പോലെ പോകേണ്ടവരല്ല മനുഷ്യ സമൂഹം. മുസ്ലിം ഉമ്മത്തിന് നിർബന്ധമായിട്ടും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവണം. ഇടയനില്ലാത്ത ആട്ടിൻകൂട്ടങ്ങളായി മാറേണ്ടവരല്ല, മറിച്ച് അവരെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട്. അതിനകത്താണ് യഥാർത്ഥത്തിൽ മനുഷ്യർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാന വിഷയമായിട്ടാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാണ്, ബൽ ലാ ഖിയാമ ലിദ്ദീൻ വലാ ലിദ്ദുനിയ ഇല്ലാ ബിഹാ. ദീനും ദുനിയാവും അഥവാ മനുഷ്യന്റെ ജീവിതം മുഴുവനും നിലനിൽക്കണമെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകൽ അനിവാര്യമാണ്. ഫഇന്ന ബനീ ആദമ ലാ തുതിമ്മു മസ്ലിഹതഹും ഇല്ലാ ബിൽ ഇജ്തിമാഇ ലിഹാജതി ബഅദിഹിം ഇലാ ബഅദ്. മനുഷ്യ സമൂഹം ഫഇന്ന ബനീ ആദം ലാ തുതിമ്മു മസ്ലിഹതഹും അവരുടെ ജീവിതത്തിന്റെ പ്രായോഗികമായ മസ്ലഹത്തുകൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. ഇല്ലാ ബിൽ ഇജ്തിമാഇ ലിഹാജതി ബഅദിഹിം ഇലാ ബഅദ്, പരസ്പരാശ്രിതത്വത്തിൽ ഒരു സംഘമായി നിന്നുകൊണ്ടല്ലാതെ, ഒരു കൂട്ടമായി നിന്നുകൊണ്ടല്ലാതെ, കൂട്ടത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒറ്റക്ക് ജീവിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു മനുഷ്യന്റെ ജീവിതം അതിന്റെ പൂർണ്ണതയിലെത്തുകയില്ല എന്ന് അദ്ദേഹം പറയാണ്. എന്നിട്ട് അതിന്റെ തെളിവായിട്ട് അദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദ്ധരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്, ഇദാ ഖറജ സലാസത്തും ഫീ സഫരിൻ ഫലിയുഅമ്മിറു അഹദുഹും. നിങ്ങൾ മൂന്നാളുകൾ യാത്ര പോകാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ മൂന്നിൽ ഒരുവൻ അമീറായിരിക്കണം. മൂന്നാളുകൾ നിങ്ങൾ യാത്ര പോകുമ്പോൾ
ആ മൂന്നാളുകൾ മൂന്ന് വഴിയിൽ പോവുകയല്ല, ആ മൂന്നാളുകൾക്ക് ഒരു നേതാവ് ഉണ്ടാവണം. ആ നേതാവിന്റെ കീഴിൽ ആ യാത്ര ആദ്യാവസാനം മുന്നോട്ടു പോകണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഈ ഹദീസിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ സാമൂഹ്യ ജീവിതത്തിൽ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ മുന്നോട്ടു പോകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി പഠിപ്പിക്കുന്നത്. അപ്പോ ഒരു സംവിധാനത്തിനകത്ത് ജീവിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അതിന് ഇസ്ലാമിന് കൃത്യമായ ചില സങ്കല്പങ്ങളുണ്ട്, ഇസ്ലാമിന് കൃത്യമായ ചില അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ആശയം, സാമൂഹ്യ ജീവിതം എന്ന് പറയുന്ന ആശയം, ആ സാമൂഹ്യ ജീവിതം ഒരു നിയന്ത്രിതമായ സംവിധാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന പൊതുതത്വം മനുഷ്യ ജീവിതത്തിന്റെ സുഗമമായ മുന്നോട്ടുപോക്കിന് അനിവാര്യമായ ഒരു ഘടകമാണെന്ന് ഇസ്ലാം അതിന്റെ ശരീഅത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഭരണകൂടങ്ങൾ എന്ന് പറയുന്നത് വളരെ വ്യവസ്ഥാപിതമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദേശരാഷ്ട്രങ്ങൾ രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. രാജ്യങ്ങളുണ്ട്, രാജ്യങ്ങൾക്കകത്ത് വീണ്ടും സംവിധാനങ്ങളുണ്ട്, അതിനകത്ത് പിന്നെയും കൊച്ചു കൊച്ചു സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെ ഒരു വ്യവസ്ഥാപിതമായ സിസ്റ്റം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ആ സിസ്റ്റത്തെ മറികടന്നുകൊണ്ട് വേറെ എന്തോ ചെയ്യണമെന്നൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല, മറിച്ച് അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭരിക്കുന്ന ഭരണകൂടങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും അത് ജനവിരുദ്ധമായി മാറുന്നു. ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനപ്പുറം ഭരിക്കുന്നവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്ന അജണ്ടയിൽ മാത്രം അത് കേന്ദ്രീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും ജനവിരുദ്ധമായി മാറുകയാണ്, മനുഷ്യത്വരഹിതമായി മാറുകയാണ്, മനുഷ്യന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന സംവിധാനങ്ങളല്ലാതായി മാറുകയാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ പടച്ചതമ്പുരാൻ പറയുന്നത് പോലെ, വഇദാ തവല്ല സഅഫിൽ അർളി ലയുഫ്സിദ ഫീഹ വയുഹ്ലികൽ ഹർസ വന്നസിൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. ഒരു വിഭാഗത്തിന്റെ കൈവശം അധികാരം കിട്ടിക്കഴിഞ്ഞാൽ, വൈദാ തവല്ല ഫിൽ അർളി വൈദാ തവല്ല സഅഫിൽ അർളി, ഒരു വിഭാഗത്തിന്റെ കൈവശം അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവരതുകൊണ്ട് അർമാദിച്ചുകൊണ്ട് സഅഫിൽ അർളി ഭൂമിയിൽ ആ അധികാരത്തിന്റെ ആസ്വാദനങ്ങളുമായിട്ട് അവരെങ്ങനെ ജീവിച്ചു മുന്നോട്ട് പോകും. ലിയുഫ്സിദ ഫീഹ, അവരതുകൊണ്ട് ഈ ഭൂമിയുടെ ഇസ്ലാഹ് അല്ല, ഈ ഭൂമിയുടെ സംസ്കരണമല്ല, ആ ഭൂമിയിൽ ജീവിക്കുന്ന ജനവിഭാഗങ്ങളുടെ പുരോഗതിയും ഐശ്വര്യവുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാവുക, മറിച്ച് അതിലൂടെ ആ അധികാരത്തിലൂടെ ലിയുഫ്സിദ ഫീഹ, ആ ഭൂമിയിൽ അവർ നിരന്തരമായി കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ജനങ്ങളുടെ ജീവിതം നിരന്തരമായി ദുസ്സഹമാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. വയുഹ്ലികൽ ഹർസ വന്നസിൽ, അവര് ഒരു ജനതയുടെ തലമുറയെ തന്നെ ചിലപ്പോൾ നശിപ്പിച്ചു കളയും. ജീവിത വിഭവങ്ങൾ, കാർഷിക വിളകൾ ഉൾപ്പെടെയുള്ള ജീവിത വിഭവങ്ങളെ അവർ നശിപ്പിച്ചു കളയും. അഥവാ ഭരണകൂടങ്ങൾ നാശകാരികളായി മാറുക, ഭരണകൂടങ്ങൾ ജനവിരുദ്ധമായി മാറുക, ഭരണകൂടങ്ങൾ മനുഷ്യത്വ വിരുദ്ധ ലൈനിലൂടെ സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടാവുക, ഇങ്ങനെ ചില ഭരണാധികാരികൾ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അള്ളാഹു സുബ്ഹാനഹു തആല ഒരിക്കലും ഇങ്ങനെ ഫസാദ് ഉണ്ടാക്കുന്ന വിഭാഗങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഫസാദില്ലാത്ത ഒരു ലോകത്തിന്റെ നിർമ്മിതി എന്നുള്ളതാണ് കുഴപ്പങ്ങളില്ലാത്ത ഇസ്ലാഹിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യ ജീവിതത്തിന്റെ സാധ്യതകളാണ് ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ആ ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ദൌത്യം എന്ന് പറയുന്നത്. അത് നിർവഹിക്കാൻ പറ്റുന്ന ഭരണകൂടങ്ങളെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇസ്ലാമികമായ ബാധ്യതയാണ്, ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രവർത്തനം കൂടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു ഭരണകൂടത്തെ തെരഞ്ഞെടുക്കുന്നത് ബൈഅത്തിലൂടെയാണ് എന്ന് നമുക്കറിയാം. ബൈഅത്ത് എന്ന് പറയുന്ന താൻ ആരെയാണോ അധികാരിയായി തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യുക എന്ന് പറയുന്ന രീതിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
വഫാത്തായപ്പോ, മരണപ്പെട്ടപ്പോ സഖീഫ എന്ന് പറയുന്ന തോട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജനാസ അവിടെ ഇരിക്കെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനും ഉമറു ബിൻ ഖത്താബ് റളിയല്ലാഹുവിനും ഉൾപ്പെടെയുള്ള പ്രമുഖനായ സഹാബികൾ ആ സഖീഫ എന്ന് പറയുന്ന തോട്ടത്തിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് ആരായിരിക്കണം അടുത്ത ഭരണാധികാരി എന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മയ്യത്ത് കബറടക്കുന്നതിന് മുമ്പ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കബറടക്കുന്നത് മരിച്ച് 3 ദിവസങ്ങൾക്ക് ശേഷമാണ്. എന്തിനു വേണ്ടിയാണ് 3 ദിവസങ്ങൾ നീട്ടിവച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം മണ്ണിൽ അടക്കപ്പെടുന്നതിന്റെ മുമ്പ് ആരായിരിക്കണം അടുത്ത ഭരണാധികാരി എന്ന് തീരുമാനിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ആ സമൂഹത്തിന് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ്. അങ്ങനെയാണ് അവര് ഈ സഖീഫ എന്ന് പറയുന്ന തോട്ടത്തിൽ വെച്ച് ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരുപാട് ചർച്ചകൾക്ക് ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇസ്ലാമിന്റെ ഖലീഫയായി തെരഞ്ഞെടുക്കുന്നത്. ആ സന്ദർഭത്തിൽ ഖലീഫയായി തെരഞ്ഞെടുക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നുണ്ട്, അബ്സിത് യദക യാ അബൂബക്കർ, യാ അബൂബക്കർ താങ്കൾ തങ്ങളുടെ കൈ നീട്ടുക. ഫബസത യദഹു ഫബായഅതുഹു, അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ 2 കൈയും നീട്ടിയപ്പോ ഫബായഅതുഹു, ആ കൈയിൽ തന്റെ കൈ വെച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ബൈഅത്ത് ചെയ്തു. വബായഅഹുൽ മുഹാജിറൂന സുമ്മ ബായഅതുഹു അൻസാർ, അതിനുശേഷം മുഹാജിറുകളും അൻസാറുകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ബൈഅത്ത് ചെയ്തു. അങ്ങനെയാണ് അടുത്ത ഭരണാധികാരിയെ തെരഞ്ഞെടുത്തത്. ഈ ആധുനിക കാലഘട്ടത്തിന്റെ ബൈഅത്ത് എന്ന് പറയുന്നത് ബാലറ്റ് പേപ്പറാണ്. ഈ കാലഘട്ടത്തിന്റെ ഈ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്ന രീതി എന്ന് പറയുന്നത് വോട്ടെടുപ്പിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമികമായ ഒരു മുന്നോട്ടുപോക്കിന്റെ അനിവാര്യമായ തുടർച്ചയാണ് എന്ന് കൃത്യമായിട്ട് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൈവശമുള്ള ഏറ്റവും മൂർച്ചയുള്ള ആയുധം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കഡ് മിസൈൽ അല്ല, ബോംബർ അല്ല, അതല്ലെങ്കിൽ AK-47 തോക്കല്ല, മറിച്ച് ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആയുധം, അവരുടെ കൈവശമുള്ള ഏറ്റവും മൂർച്ചയുള്ള വെപ്പൺ എന്ന് പറയുന്നത് ബാലറ്റ് പേപ്പറാണ്. അത് അന്ധമായി വിനിയോഗിക്കേണ്ടതല്ല, അത് ഏതോ ചില താൽപര്യങ്ങളുടെ പേരിൽ മാത്രം വിനിയോഗിക്കേണ്ട ഒരു സാധനമല്ല, മറിച്ച് ആയുധത്തിന്റെ മൂർച്ച മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് ഞാനതെങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പോളിംഗ് ബൂത്തിൽ പോയി ആ ബാലറ്റ് പേപ്പർ, ബാലറ്റ് പേപ്പർ അല്ല ഇന്ന് ബാലറ്റ് മെഷീനാണ് അത് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണ് അതിന്റെ ഒരു ഇസ്ലാമികമായ ഒരു അടിസ്ഥാനം എന്നതിൽ നമ്മൾക്ക് അതിൽ ആ നിലക്ക് അതിനെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുക എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ, അമാനാത്തുകൾ അതിന്റെ അഹ്ലുകാരിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങളോട് അല്ലാഹു കൽപ്പിക്കുന്നു. എന്താണ് അമാനത്ത് എന്നതിനെ കുറിച്ച് മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുന്നത് ഒരു സമൂഹത്തിന്റെ ഭരണാധികാരി ആരായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ, അമാനാത്തുകൾ അതിന്റെ അഹ്ലുകാരിൽ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആരായിരിക്കണമോ ഭരണാധികാരി, അതിനുള്ള യോഗ്യതയുള്ളവർ ആരെല്ലാമാണോ അവരിലാണ് നിങ്ങളത് പതിച്ചു നൽകേണ്ടത്, അവരെയാണ് ആ അമാനത്ത് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. വൈദ ഹക്കംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ, എന്തിനാണത് ഈ അമാനത്ത് അതിന്റെ അഹ്ലുകാരിൽ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് അള്ളാഹു ഇത്ര കണിശമായി പറയുന്നത് എന്തുകൊണ്ടാണ്? വൈദ ഹക്കംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ, ജനങ്ങൾക്കിടയിൽ അവർ വിധി നടത്തുമ്പോ അത് നീതിപൂർവമാവണം, നീതിപൂർവമായിരിക്കണം അവരുടെ ഭരണം മുന്നോട്ട് പോകേണ്ടത്, നീതിപൂർവമായിരിക്കണം അവർ ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത്. അവിടെ ജനങ്ങൾക്കിടയിൽ വ്യത്യസ്തത കൽപ്പിക്കാൻ പാടില്ല, വർണ്ണത്തിന്റെ, ജാതിയുടെ, മതത്തിന്റെ, ഭാഷയുടെ, ഭൂമിശാസ്ത്രത്തിന്റെ, ഇങ്ങനെ പലവിധ വൈജാത്യങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് മനുഷ്യർക്കിടയിൽ വിവേചനം കൽപ്പിക്കുന്ന ഭരണാധികാരികൾ കൊണ്ട് സമ്പന്നമായ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ തന്റെ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ കൃത്യമായ ന്യായം പറയുന്നത്
ജനങ്ങൾക്കിടയിൽ നീതിപൂർവം കാര്യങ്ങൾ നടപ്പിലാക്കാൻ യോഗ്യതയുള്ളവൻ ആരാണോ അവരെയാണ് നിങ്ങൾ അത് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. അതല്ലാതെ സങ്കുചിതമായ കേവലം ചില താൽപര്യങ്ങൾ മാത്രമായി ചുരുങ്ങിപ്പോകാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, മനിസ്തഅമല റജുലൻ ലിമവദ്ദതിൻ ഔ ലിഖറാബതിൻ ലാ യസ്തഅമിലുഹു ഇല്ലാ ലിദാലിക് ഫഖദ് ഖാനല്ലാഹ വറസൂലഹു വൽമുഅ്മിനീൻ. ആരെങ്കിലും ഈ പറയുന്ന തന്റെ നേതാവിനെ അല്ലെങ്കിൽ തന്റെ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡമായി അവൻ തന്റെ ബന്ധുവാണ് അല്ലെങ്കിൽ അവൻ തന്റെ ഇഷ്ടക്കാരനാണ് എന്നതിൽ കവിഞ്ഞ് വേറെ ഒരു യോഗ്യതയും അവനില്ല, എന്റെ പാർട്ടിക്കാരനാണ് അല്ലെങ്കിൽ അവനാണ് എന്നോട് ഏറ്റവും അടുത്തവൻ, അവൻ എന്റെ സുഹൃത്താണ്, എന്റെ കുടുംബക്കാരനാണ് എന്ന മാനദണ്ഡം വെച്ചുകൊണ്ടാണ് ഒരാൾ തന്റെ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ഫഖദ് ഖാനല്ലാഹു വറസൂലഹു വൽമുഅ്മിനീൻ, അവൻ അള്ളാഹുവിനെ വഞ്ചിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലിനെ വഞ്ചിക്കുകയാണ്, വിശ്വാസികളെ വഞ്ചിക്കുകയാണ് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ സങ്കുചിതമായ താൽപര്യങ്ങളല്ല ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുന്നതിന്റെ ക്രൈറ്റീരിയയായി മാറേണ്ടത്, മറിച്ച് അതിന്റെ യോഗ്യതയുള്ളവൻ ആരാണ്, അതിന് യഥാർത്ഥത്തിൽ ക്വാളിറ്റിയുള്ളവൻ ആരാണ് എന്നതിൽ നിന്നാണ് ആ ചിന്ത യഥാർത്ഥത്തിൽ രൂപപ്പെടേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഒരിക്കൽ പറയുന്നുണ്ട്, മാ അഖല്ലത്തിൽ ഖബ്റാഉ വലാ അളല്ലത്തിൽ ഖൽറാഉ മാ മിൻ റജുലിൻ അസ്ദഖ ലഹജതൻ മിൻ അബി ദർ. അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു തആല അൻഹുവിനേക്കാൾ ഭൂമിയുടെ മുകളിൽ ആകാശത്തിന്റെ ചുവട്ടിൽ സത്യസന്ധനായി ജീവിക്കുന്ന ഒരാളില്ല എന്ന് അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. ആ അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, എന്നെ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ ഗവർണറാക്കുമോ, ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ ഗവർണറായി എന്നെ നിശ്ചയിക്കുമോ, യാ റസൂലല്ലാ അലാ തസ്തഅ്മിലനി എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അടുത്തു വിളിച്ച് അദ്ദേഹത്തിന്റെ രണ്ട് തുടയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ അബദർ ഇന്നക ളഈഫ് വ ഇന്നഹ അമാന, താങ്കൾ ദുർബലനാണ്, ഈ പണിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല, നിങ്ങൾ സത്യസന്ധനാണ് പക്ഷെ ഈ പണിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഈ ചോദിക്കുന്ന ഈ സംഗതി ഉണ്ടല്ലോ, വ ഇന്നഹ അമാന, അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഒരു അമാനത്താണ്. എം എൽ എ എന്ന് പറഞ്ഞാൽ ഒരു അധികാരമല്ല, എം എൽ എ എന്ന് പറഞ്ഞാൽ ഒരു ഓർണമെന്റൽ പദവിയല്ല, മറിച്ച് ആ എം എൽ എയുടെ പ്രവർത്തന പരിധിയിലുള്ള ജനങ്ങളുടെ മേൽ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉത്തരം ബോധിപ്പിക്കേണ്ട ഒരു അമാനത്തിന്റെ പേരാണ്. ആ അമാനത്ത് അപ്പടി നിർവഹിക്കുക എന്നതിനപ്പുറം ഒരു എം എൽ എ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എം എൽ എയുടെ അവന്റെ ഭൗതികമായ സ്ഥാനമാനങ്ങളും പദവികളും അതിലൂടെ ലഭ്യമാകുന്ന നേട്ടങ്ങളും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരാൾ ആ പദവിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നതെങ്കിൽ അതിന് ഇസ്ലാമികമായി എത്രത്തോളം ന്യായമുണ്ടാകും എന്നുകൂടിയാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഈ ഹദീസിലൂടെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നത്. അതിനെ തുടർന്ന് വീണ്ടും പറയുന്നുണ്ട്, വഇന്നഹാ യൗമൽ ഖിയാമത്തി ഖിസ്യുൻ വനദാമ, ഇത് അമാനത്തായതുകൊണ്ട് തന്നെ നാളെ അന്ത്യനാളിൽ ഇത് വല്ലാണ്ട് ഖേദിക്കുന്ന ദുഃഖിക്കുന്ന ഒന്നായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇതിന്റെ പേരിൽ മാത്രം ദുഃഖിക്കേണ്ടി വരും, ഇതിന്റെ പേരിൽ മാത്രം നിങ്ങൾ ഖേദിക്കേണ്ടി വരും. ഇല്ലാ മൻ അഖദഹ ബിഹഖിഹ വ അദല്ലദി അലൈഹി ഫീഹ, അതിനോട് നീതി പുലർത്തിയവനല്ലാതെ, നീതി പുലർത്തി കഴിഞ്ഞാൽ അർശിന്റെ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗത്തെ പരിചയപ്പെടുത്തുമ്പോ ആ ഏഴ് വിഭാഗത്തിൽ ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ എണ്ണി, ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി, പള്ളിയിൽ വന്ന് അഞ്ചു വക്ത് നിസ്കരിക്കുന്നവനേക്കാൾ നമ്പർ വൺ എന്ന് അല്ലാഹുവിന്റെ റസൂല് അർശിന്റെ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗത്തെ എണ്ണിയപ്പോ ആ ഏഴിൽ ഒന്നാമതായി എണ്ണിയത് ഇമാമുൻ ആദിലാണ്, നീതിപൂർവമായി ഭരണം നടത്തുന്ന ഭരണാധികാരി, നീതിപൂർവം ഭരണം നടത്തുന്ന പഞ്ചായത്ത് മെമ്പർ, നീതിപൂർവം ഭരണം നടത്തുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, നീതിപൂർവം ഭരണം നടത്തുന്ന എം എൽ എ, നീതിപൂർവം ഭരണം നടത്തുന്ന എം പി, നീതിപൂർവം ഭരണം നടത്തുന്ന മന്ത്രി, നീതിപൂർവം ഭരണം നടത്തുന്ന മുഖ്യമന്ത്രി, നീതിപൂർവം ഭരണം നടത്തുന്ന പ്രധാനമന്ത്രി, നീതിപൂർവം ഭരണം നടത്തുന്ന പ്രസിഡന്റ്, ഇതാണ് ഇസ്ലാം.
ഇങ്ങനെയാണ് ഇസ്ലാം അതിനെ പഠിപ്പിക്കുന്നത്. നീതിയാണ് അടിസ്ഥാനം. അതിനപ്പുറം മറ്റുള്ള താല്പര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടല്ല ഇതിനെ സമീപിക്കേണ്ടതെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, മതസ്സാഅത്തു യാ റസൂൽ അല്ലാ, അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴാ ഖിയാമത്ത് നാള്, അന്ത്യനാൾ എപ്പോഴുണ്ടാവുന്ന ചോദ്യം, അന്ത്യനാൾ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അത് അത്ര മൈൻഡ് ചെയ്തില്ല, പ്രവാചകൻ വേറെന്തോ സംസാരത്തിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹദ്ദിസ്, പ്രവാചകൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇങ്ങനെ തുടർന്ന് പറഞ്ഞ് അങ്ങനെ പോയി. കുറെ നേരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അയ്ന സാഇൽ വനി സാഅ, അന്ത്യനാളിനെ കുറിച്ചാ ചോദിച്ച സുഹൃത്ത് എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം, ഹാ അന യാ റസൂൽ അല്ലാ, ഞാൻ അവിടെ ഉണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ അടുത്ത് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫൈദാ ദുയ്യഅത്തിൽ അമാനത്തു ഫൻതദിറിസ് സാഅ, അമാനത്ത് പിന്നെ പാലിക്കപ്പെടാതെ പോകുന്ന ഒരു കാലം വന്നാൽ ഫൻതദിറിസ് സാഅ, നിങ്ങൾ അന്ത്യനാൾ പ്രതീക്ഷിക്കുക. അമാനത്ത് പാലിക്കപ്പെടാതെ പോകുന്ന, അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് വിശ്വസ്തതയും സത്യസന്ധതയും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ ഫൻതദിറിസ് സാഅ, നിങ്ങൾ അന്ത്യനാൾ പ്രതീക്ഷിച്ചുകൊള്ളുക. ഇദ്ദേഹത്തിന് കാര്യം അത്ര മനസ്സിലായില്ല. അദ്ദേഹം വീണ്ടും ചോദിച്ചു, കൈഫ ഇളാഅത്തുഹ യാ റസൂലല്ലാ, എങ്ങനെയാണ് ഈ അമാനത്ത് നഷ്ടപ്പെട്ടു പോവുക, അമാനത്ത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോവുക എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് വ്യക്തമാക്കി പറഞ്ഞു, ഇദാ ബുസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫൻതദിറിസ് സാഅ, ഒരു സമൂഹത്തിന്റെ ഭരണാധികാരം, ഒരു ജനതയുടെ നേതൃത്വം അതിന്റെ അർഹരായ അർഹരല്ലാത്തവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫൻതദിറിസ് സാഅ, നിങ്ങൾ അന്ത്യനാൾ പ്രതീക്ഷിക്കുക. അതെന്നാണ് അമാനത്തിനെ വഞ്ചിക്കൽ, അതാണ് അമാനത്ത് നഷ്ടപ്പെട്ടു പോകൽ എന്ന് അള്ളാഹുവിന്റെ റസൂല് അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ അമാനത്ത്, അദ്ല് എന്നൊക്കെ പറയുന്നതാണ് ഒരു ഭരണാധികാരിക്ക്, ഒരു നേതൃത്വം നൽകുന്ന നേതാവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി ആയിക്കൊണ്ട് പഠിപ്പിക്കുന്നതെങ്കിൽ ആരാണ് ഈ ക്വാളിറ്റി നിലനിർത്തുന്നവർ എന്നതിനപ്പുറമുള്ള താല്പര്യങ്ങൾ ഒരു മുസ്ലിമിന്റെ പോളിംഗ് ബൂത്തിൽ പോയി ബാലറ്റ് പേപ്പർ വിനിയോഗിക്കുന്നതിന്റെ ക്രൈറ്റീരിയയായി മാറരുത് എന്നുള്ളതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു നേതൃത്വത്തിനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഇസ്ലാം അള്ളാഹുവിന്റെ ഖുർആനിലൂടെ അതേപോലെ തന്നെ പ്രവാചകന്മാരിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ലോകം കണ്ട ഏറ്റവും വലിയ നേതാവിന്റെ ക്വാളിറ്റിയിലൂടെ ഒക്കെ ഇസ്ലാം വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ജാലൂത്തിനെ കുറിച്ച് പറയുമ്പോൾ, ജാലൂത്ത് എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഭരണാധികാരിയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വിപ്ലവകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. വക്കം മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത്ത് ഫിയത്തിൻ കസീറത്തൻ ബിഇദ്നില്ലാഹ്, എത്രയെത്ര ന്യൂനപക്ഷങ്ങളാണ് ഭൂരിപക്ഷങ്ങളെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അതിജയിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങളാണവർ, എണ്ണത്തിൽ കുറവേ ഉള്ളൂ. അതിനേക്കാൾ മികച്ച എണ്ണവും വണ്ണവുമുള്ള എത്രയോ ജനവിഭാഗത്തെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഈ ന്യൂനപക്ഷങ്ങൾ അതിജയിച്ച സംഭവങ്ങൾ ലോക ചരിത്രത്തിൽ എത്രയുണ്ടായിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ചോദിക്കുന്നത് ജാലൂത്ത് എന്ന് പറയുന്ന നീതിമാനായ ഒരു ഭരണാധികാരിയുടെ ഭരണ മികവിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ബക്രയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബദർ എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ അതിസുപ്രധാനമായ ആ ചരിത്ര സംഭവം നടക്കുന്നതിന്റെ തൊട്ടുമുമ്പ് ബദറിന്റെ വിജയത്തിലേക്കുള്ള പ്രതീക്ഷയുടെ കവാടങ്ങൾ തുറന്നുവെച്ചുകൊണ്ടുകൂടിയാണ് വിശുദ്ധ ഖുർആനിൽ ജാലൂത്തിന്റെയും താലൂത്തിന്റെയും സംഭവം വിശദീകരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ആ ജാലൂത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, വഅതാഹുല്ലാഹുൽ മുൽക വൽ ഹിക്മത വഅല്ലമഹു മിമ്മാ യശാ, അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് അധികാരം നൽകി ആ അധികാരം കൊണ്ടു നടക്കാൻ ആവശ്യമായ ഹിക്മത്ത് നൽകി, യുക്തിപൂർവം അതിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ജാലൂത്തിൽ അള്ളാഹു നൽകി എന്ന് മാത്രമല്ല വഅല്ലമഹു മിമ്മാ യശാ, ആ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇൽമ് അറിവ് അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് നൽകിയെന്ന് അദ്ദേഹത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ ഏറ്റവും മാതൃകായോഗ്യനായ ഭരണാധികാരിയാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം അള്ളാഹുന്റെ ഖുർആൻ പറയുന്നത് തന്നെ, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഏറ്റവും മനോഹരമായ ചരിത്രം,
ഇതിനേക്കാൾ മനോഹരമായ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ ഖുർആനിന് വിശദീകരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ ഭരണാധികാരിയോട് ചോദിക്കുന്നുണ്ട്, ഈ രാജ്യത്തിന്റെ ഭരണാധികാരം എന്നെ ഏൽപ്പിക്കണം. അതിന്റെ ന്യായമായി യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നത്, ഇന്നി ഹഫീളുൻ അലീം, വളരെ സൂക്ഷ്മതയോടുകൂടി ഇത് ജനങ്ങളുടെ സ്വത്ത് കൈകാര്യം ചെയ്യേണ്ട, ജനങ്ങളുടെ വിഭവങ്ങൾ ന്യായമായും അവർക്ക് നൽകുന്ന സംവിധാനത്തിലൂടെ മുന്നോട്ടു പോകേണ്ട ഒരു സംവിധാനമായതുകൊണ്ട് തന്നെ ഇന്നി ഹഫീളുൻ, അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനുള്ള യോഗ്യത എനിക്കുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഹഫീളാണ്, ഞാനൊരിക്കലും വഞ്ചിക്കുകയില്ല. ഖജനാവിലുള്ള സമ്പത്ത് തങ്ങളുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി കട്ടുമുടിച്ച് അനാവശ്യമായി ചെലവഴിച്ച് ദൂർത്തടിച്ച് മുന്നോട്ടു പോകുന്നവനല്ല, മറിച്ച് ഈ സമ്പത്ത് വളരെ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണോ ചെലവഴിക്കേണ്ടത് എങ്കിൽ അതിന്റെ എല്ലാ അറിവും എനിക്കുണ്ട്. ഇന്നി ഹഫീളുൻ അലീമുൻ, അത് സൂക്ഷിക്കുന്നവനാണെന്നല്ല, അതെങ്ങനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവും എനിക്കുണ്ടെന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ ഭരണാധികാരിയുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാ ഖുർആൻ ഇതൊക്കെ പറയുന്നേ? എന്തിനാണ് ഖുർആനിൽ ഇതെല്ലാം പറയുന്നത്? ഒരു മതം എന്ന നിലക്ക് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ പോരായിരുന്നു, അതിനപ്പുറം എന്തിനാണ് അഹ്സനുൽ ഖസസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചരിത്രവും ആ ചരിത്രത്തിന്റെ ഓരോ സൂക്ഷ്മ തലങ്ങളും അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നതെങ്കിൽ പഠിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം മറ്റൊന്നുമല്ല, ലോകാവസാനം വരെ മനുഷ്യ സമൂഹത്തിന് ഇതിൽ നിന്നെല്ലാം വലിയ തോതിലുള്ള മാതൃക പിൻപറ്റാനും ഉൾക്കൊള്ളാനും സാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് എന്തോ ഒരു അന്ധമായ അല്ലെങ്കിൽ അലസമായ ഒരു മനോഭാവത്തോടുകൂടിയാവരുത്. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമികമായ ഒരു ആശയമുണ്ടല്ലോ, ഇസ്ലാമികമായ ഒരു സംവിധാനമുണ്ടല്ലോ, പ്രത്യേകിച്ച് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ഇസ്ലാമോഫോബിക് എന്ന് പറയുന്ന മനോഭാവത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇസ്ലാമോഫോബിയ തലക്കടിച്ച ഒരു സമൂഹവും അതിനനുസരിച്ചുകൊണ്ടുള്ള ഭരണകൂടവും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഖദ് ബദത്തിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിഹിം വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ എന്ന് ഖുർആൻ പറയുന്നത് പോലെ, അവരുടെ വായകളിലൂടെ ഇസ്ലാം വിരുദ്ധമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളെക്കാൾ കത്തിയുള്ളതാണ്, അതിനേക്കാൾ മൂർച്ചയുള്ളതാണ് അവരുടെ മനസ്സിനകത്ത് ഇസ്ലാമിനെ കുറിച്ച് അവർ വെച്ചു പുലർത്തുന്ന മനോഭാവങ്ങൾ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ, പലരും നമ്മോട് വോട്ട് ചോദിച്ചു വരുന്ന പലരും ഈ അർത്ഥത്തിലുള്ള ഇസ്ലാമോഫോബിക്കായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമോഫോബിക്കായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമോഫോബിക്കായി എഴുതിക്കൊണ്ടിരിക്കുന്ന, ഇസ്ലാം വിരുദ്ധമായ മനോഭാവങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ഇലക്ഷൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അലസമായി കൈകാര്യം ചെയ്യേണ്ടതല്ല, അന്ധമായി കൈകാര്യം ചെയ്യേണ്ടതല്ല, മറിച്ച് നല്ല ആലോചിച്ച്, നല്ല ചിന്തിച്ച്, ഞാൻ കൊടുക്കുന്ന ഈ വോട്ട് എന്തിനാണ്, ഈ വോട്ടിലൂടെ എനിക്ക് നാളെ പരലോകത്ത് അല്ലാഹു ഈ വോട്ട് എങ്ങനെയാണ് രേഖപ്പെടുത്തുക, എന്റെ തുലാസ് നന്മയുടെയും തിന്മയുടെയും തുലാസ് കനം തൂക്കുന്ന സന്ദർഭത്തിൽ ഇതെവിടെയാണ് കനം തൂങ്ങുക എന്നാലോചിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒന്നാണിത്. എന്നാലോചിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒന്നാണ്. പാർട്ടിയുടെ നിറം നോക്കിയല്ല, കൊടിയുടെ നിറം നോക്കിയല്ല, അതിനപ്പുറം ഈ പറയുന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്കതിനെ യഥാർത്ഥത്തിൽ നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോഴാണത് ഇസ്ലാമികമായി മാറുക. അള്ളാഹു സുബ്ഹാനഹു തആല യഥാർത്ഥത്തിൽ എന്താണോ ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ നമുക്കത് കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഉമർബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായങ്ങളിൽ ഒന്നാണ് രണ്ടാം ഉമർ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഉമർബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ വളരെ ചെറിയ ഒരു കാലഘട്ടത്തിലെ ഭരണം. ഒരു ദിവസം അദ്ദേഹം പള്ളിയിൽ നിസ്കരിച്ചിട്ട് കയ്യ് തലക്കിങ്ങനെ കൊടുത്ത് കരഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ റളിയല്ലാഹു തആലാന വരുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്താണ് നിങ്ങൾക്ക് പറ്റിയ പ്രശ്നം? യാ അമീർ അൽ മുഅ്മിനീൻ അല ഷൈഇൻ ഹദസ്, എന്താണ് താങ്കൾക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, യാ ഫാത്തിമ ഇന്നി തഖല്ലത്തു അംറ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മരിഹ വ അസ്വദിഹ. ഈ ഉമ്മത്തിന്റെ
കറുത്തവരും ചുമന്നവരുമായ എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള ജനങ്ങൾ അങ്ങനെയാണല്ലോ. ഇന്ന് കറുത്തവരെയും വെളുത്തവരെയും നിറത്തിന്റെയും ഭാഷയുടെയും ഒക്കെ പേരിൽ വേർതിരിച്ചുകൊണ്ട് വജാല അഹലഹ ശിയാൻ യസ്തവഹു ത്വൈഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഹും വയസ്തഹീ നിസാഹും എന്ന് ഫിർഔൻ ചെയ്തതുപോലെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ കാറ്റഗറി തിരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിറത്തിന്റെയും ഭാഷയുടെയും സമ്പത്തിന്റെയും ഒക്കെ പേരിൽ വിവേചനങ്ങൾ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ പിന്തുടർച്ചയായി ഖിലാഫത്ത് ഏറ്റെടുത്ത ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള പറയാണ്, ഒരു സമൂഹത്തിന്റെ ആ സമൂഹത്തിൽ കറുത്തവരും ചുമന്നവരും വെളുത്തവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തിന്റെ ഭരണാധികാര ചുമതലയാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ സമൂഹത്തിൽ ജീവിക്കുന്ന വളരെ പ്രയാസപ്പെട്ട് പട്ടിണി കിടക്കുന്ന ഫക്കീറുകളെ കുറിച്ച് ഞാൻ ആലോചിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ കഷ്ടപ്പെടുന്ന രോഗികളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോരാളികളെ കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വൽമലൂമിൽ മഖ്ഹൂർ, മർദ്ധിതരായ പീഡിതരായ നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. വൽഗരീബിൽ അസീർ, ബന്ധനസ്ഥരാക്കപ്പെട്ട അടിമകളാക്കപ്പെട്ട ജനവിഭാഗത്തെ കുറിച്ച്, തടവറയിലടക്കപ്പെട്ടവരെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. വശൈഖൽ കബീർ, അതുപോലെ തന്നെ പ്രായാധിക്യം കൊണ്ട് അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. വദിൽ അയ്യാലി അൽ കസീർ വൽമാലിൽ ഖലീൽ, കുടുംബത്തിൽ എണ്ണം ഒരുപാട് ആളുകളുണ്ട് പക്ഷെ സമ്പത്ത് കുറച്ചേയുള്ളൂ. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ മുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ, കുടുംബങ്ങളുണ്ട്, അവരെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. വഅശ്ബാഹിഹിം ഫി അക്താരിൽ അർളി വഅത്രാഫിൽ ബിലാദ്, ഇങ്ങനെയുള്ള ആളുകൾ ഈ രാജ്യത്തിന്റെ ഇസ്ലാമികമായ ഈ രാജ്യത്തിന്റെ അതിർത്തിക്കകത്ത് പല പ്രദേശങ്ങളിലും തിങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫഅലിംതു അന്ന റബ്ബി സയസ്അൽനി അൻഹും യൗമൽ ഖിയാമ, ഞാൻ ഓർക്കുകയാണ് ഈ ജനവിഭാഗങ്ങളെ കുറിച്ച്, ഈ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ജനങ്ങളെ കുറിച്ച് എന്റെ അള്ളാഹു മഹ്ശറയിൽ വെച്ചുകൊണ്ട് എന്നോട് ചോദിക്കുമല്ലോ. ആ ചോദിക്കുന്ന സന്ദർഭത്തിൽ വൈന്ന ഹസമി ദൂനഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹശീതു അല്ലാ യസ്ബുതു ലി ഹുജ്ജതുൻ ഇൻദ ഖുസൂമതി ഫറഹിംതു നഫ്സി ഫബകൈത്, ഞാൻ കരയാൻ കാരണം എന്റെ മറുപക്ഷത്തുണ്ടാവുക അള്ളാഹുവിന്റെ റസൂലാ, എന്നെ ഈ ദൗത്യമേൽപ്പിച്ച് ഞാൻ ആ ഉത്തരവാദിത്വം നിർവഹിച്ച് അള്ളാഹന്റെ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ മറുവശത്തുണ്ടാവുക എന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂല് എനിക്കെതിരെ സാക്ഷി പറയുന്ന അഥവാ ആ റസൂലിന്റെ പിന്തുടർച്ചയായി എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഈ ഉത്തരവാദിത്വത്തോടെങ്ങാനും നീതി പുലർത്താൻ സാധിക്കാതെ പോയി കഴിഞ്ഞാൽ എനിക്കെതിരെ അള്ളാഹുവിന്റെ റസൂല് തർക്കിക്കുന്ന ഒരു സാഹചര്യം പരലോകത്തുണ്ടാകുമല്ലോ. ആ നിസ്സഹായതയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞ് നമസ്കാരത്തിന് ശേഷം പൊട്ടിക്കരയുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള, ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ഭരണാധികാരി, ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ഭരണാധികാരിയുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. ആ നിലക്കുള്ള ഭരണാധികാരികളെ ലഭ്യമാകേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ നിലക്ക് നമ്മുടെ വോട്ട് എന്ന് പറയുന്ന ഈ കരുത്തുള്ള ആയുധം അതിന്റെ എല്ലാ മൂർച്ചയോടും കൂടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ദീനി ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് നമ്മളിൽ അർപ്പിതമായ ഉത്തരവാദിത്തം യഥാവിധി നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കും. മറുപടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല അലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. റമദാനിന്റെ മുമ്പ് അനിവാര്യമായും കടന്നു വന്ന ഈ ഇലക്ഷൻ എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഇസ്ലാമികമായി അവഗണിക്കപ്പെടേണ്ടാത്ത ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് ഞാൻ ഈ വിഷയം സൂചിപ്പിച്ചത്. അതോടൊപ്പം റമദാൻ വളരെ പ്രധാനപ്പെട്ട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ യാദൃശ്ചികമായും യാന്ത്രികമായും കടന്നു വരേണ്ട ഒരു സന്ദർഭമല്ല റമദാൻ. നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും
ഷഅബാൻ മാസം കഴിഞ്ഞാൽ റമദാനാണ്, റമദാൻ കഴിഞ്ഞാൽ ഷവ്വാലാണ്. അതങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. അതിന് നമ്മളുണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇന്ദല്ലാഹി ഇസ്നാ അശ്ര ഷഹ്റിൻ ഫി കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹ അർബഅത്തുൽ ഹുറൂം ദാലിക ദീനുൽ ഖയ്യിം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ ഒന്നാം തീയതി മുതൽക്ക് തന്നെ മാസങ്ങളുടെ എണ്ണം 12 എന്ന് പറഞ്ഞാൽ ഭൂമി സൃഷ്ടിച്ച അന്ന് മുതൽക്ക് തന്നെ 12 മാസങ്ങൾ എന്ന് പറയുന്ന ഒരു കാലഗണന മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. ഷഅബാൻ മാസം കഴിഞ്ഞാൽ റമദാനും, റമദാൻ കഴിഞ്ഞാൽ ഷവ്വാലും. നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ദുനിയാവിൽ അതങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും ഖിയാമത്ത് നാൾ വരെ. ഒരു മുസ്ലിമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ അങ്ങനെ യാന്ത്രികമായി കടന്നു വരേണ്ട ഒന്നല്ല, മറിച്ച് വളരെ ബോധപൂർവം, വളരെ തയ്യാറെടുപ്പോടുകൂടി, വളരെ മുന്നൊരുക്കത്തോടുകൂടി കടന്നു വരേണ്ട ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ റമദാൻ. ആ നിലക്ക് ഈ റമദാനിനെ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി വരവേൽക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ മുന്നൊരുക്കങ്ങളോടും കൂടി റമദാനിനെ സജീവമാക്കാൻ നമുക്ക് സാധിക്കണം. റമദാനിന്റെ ജീവിതം മുൻപേ തന്നെ ക്രമീകരിച്ചുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. അത് എങ്കിൽ മാത്രമേ റമദാൻ യഥാർത്ഥത്തിൽ നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ഒരു സാഹചര്യം ഈ വരുന്ന റമദാനിലൂടെ നമുക്ക് നേടിയെടുക്കാനും സാധിക്കുകയുള്ളൂ. അതിനുവേണ്ട സന്ദർഭങ്ങൾ കൂടിയാണ് നമ്മുടെ മുമ്പിൽ കടന്നുപോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ റമദാനിന്റെ മുമ്പുള്ള ഈ ദിനരാത്രങ്ങൾ റമദാനിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നമ്മൾ സജീവമാക്കേണ്ടതുണ്ട്. അള്ളാഹു ആ നിലക്ക് പരിശുദ്ധമായ റമദാനിനെ വരവേൽക്കാനും റമദാനിന്റെ ഓരോ സന്ദർഭങ്ങളെയും ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീഴ്ചകളും പോരായ്മകളും ഒക്കെ പരിഹരിച്ചുകൊണ്ട് ഈ വിശുദ്ധ റമദാനിനെ സജീവമാക്കാനുള്ള എല്ലാ കരുത്തും അള്ളാഹു നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അള്ളാഹുവെ അവർക്കെല്ലാം നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. തമ്പുരാനെ ആഫിയത്തും ദീർഘായുസ്സും നൽകണമേ നാഥ. ജീവിതം ഹൈറാകുന്നിടത്തോളം ആഫിയത്തോടുകൂടി ജീവിക്കാനും മരണം ഹൈറാകുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടി മരിക്കാനും അള്ളാഹുവെ അവർക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. തമ്പുരാനെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവരെ ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. തമ്പുരാനെ അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തു വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംബാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹാജാത്. അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ. അല്ലാഹുമ്മ റബ്ബനാ ലാ തജ്അൽനാ മിൻ ഹതബിൻ നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصرنا وانصر اخواننا الذين يجاهدون في سبيلك يا رب العالمين. اللهم احفظنا من كل بلاء الدنيا ومصيباتها وفتنها يا رب العالمين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. اقول قولي هذا استغفر الله لي ولكم ولسائر المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم. أقيم الصلاة.